ഇടവണ്ണപ്പാറ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കുകളും നിരന്തരമുണ്ടാവുന്ന അപകടങ്ങളും ഒഴിവാക്കുന്നതിന് ശാശ്വത പരിഹാരം തേടി ടി വി ഇബ്രാഹിം എം എൽ എ. വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരികൾ എന്നിവരുടെ യോഗം വിളിച്ച് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. കൊണ്ടോട്ടി അരീക്കോട് റോഡ് വികസിച്ചതും കൂളിമാട് എളമരം പാലങ്ങൾ തുറന്നതും കാരണം വാഹനങ്ങൾ അധികമായി എത്തുന്നുണ്ട്. എടവണ്ണപ്പാറ ജംഗ്ഷൻ വീതി കൂട്ടാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമായി മാറി. വിവിധ അപകടങ്ങളിൽ ഇതിനകം 4 പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാലങ്ങൾ വഴിയെത്തുന്ന പരിചയമില്ലാത്തവരുടെ വാഹനങ്ങൾ ജംഗ്ഷന്റെ വീതിക്കുറവ് കാരണം അപകടത്തിൽപ്പെടുകയാണ് പതിവ്. അപകടം തുടർച്ചയായി നടക്കുന്നതുകൊണ്ട് എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി എന്ന നിലയിൽ ഫെബ്രുവരിയിൽ പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും വേഗം കുറയ്ക്കാനുള്ള റിമ്പിൾ സ്ട്രിപ്പുകളും റിഫ്ലക്ടറുകളും ജംഗ്ഷനിലെ 4 റോഡുകളിലും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ രാത്രികാലത്ത് ജംഗ്ഷൻ തിരിച്ചറിയുന്നതിന് ജംഗ്ഷനിലെ 4 ഭാഗത്തും ലൈറ്റുകളും വാഴക്കാട് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് അടുത്താഴ്ച സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കറിയും അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പും ഇത്തരം ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ജംഗ്ഷൻ വികസനത്തോടൊപ്പം ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിലേക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ പ്രപ്പോസൽ സമർപ്പിക്കും. ജംഗ്ഷനിലും അതിലേക്ക് എത്തിച്ചേരുന്ന റോഡിലുമുള്ള കയ്യേറ്റവും പൊതുമരാമത്ത് വകുപ്പ് ഒഴിപ്പിക്കും. അതിന് താലൂക്ക് ഓഫീസ് ആവശ്യമായ സർവേ നടത്തി മാർക്ക് ചെയ്ത് നൽകാനും തീരുമാനിച്ചു. തുടർ നടപടികൾ ജൂൺ 6 വീണ്ടും യോഗം ചേർന്ന് വിലയിരുത്താനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ മാവൂർ.